ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ നിൽക്കണം. എന്തോന്നാണ് ഇത്? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞു അരുണിന്റെ കേസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. നമസ്കാരം. സോ നമ്മള് കൂടെ ഇന്നുള്ളത് സൈജു കുറുപ്പാണ്, ആക്ടർ സൈജു കുറുപ്പ്. റീസെന്റ്ലി ഇപ്പോൾ സി യു സൂൺ എന്ന ഫിലിമിന്റെ റിലീസിന് ശേഷം ഐ തിങ്ക് കുറച്ചും കൂടി ജനപ്രീതി നേടിയ ഒരു കഥാപാത്രം ചെയ്തതുകൊണ്ട് ഐ തിങ്ക് ഈ സിനിമ മാത്രമല്ല ഇറങ്ങുന്ന ഏത് സിനിമയിലും സൈജു സാറുടെ ഒരു പ്രസൻസ് ഇല്ലാതെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ആയി തോന്നി തുടങ്ങി മലയാള സിനിമയില്. സോ ഹായ് സാർ. ഹായ് ഹായ് ദീപ്തി, ഹൗ ആർ യു? ഐ ആം ഗുഡ്, ഐ ആം ഗുഡ്. ഹൗ ആർ യു? So I'm good, I'm good. So Saiju, if recent I to See You Soon release idu September 1st yeah. Amazon Prime. So first is yeah. about it. Namukku aa film la work cheyana experience ne kurichu ennu parayavo? Adu actually or onnonno experience aayirunnu. So we shot this movie in iPhone. അപ്പം ഞാൻ ആദ്യം മൊബൈലിലൊരു സിനിമ ഷൂട്ട് ചെയ്യുന്നു. ആക്ച്വലി ഇതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആയിട്ടല്ല നമ്മൾ പങ്കുചേർന്നത്. ഇതൊരു മഹേഷ് നാരായണൻ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് കൂടെ ഒരു എക്സസൈസ് ചെയ്യാൻ പോകണം. ഒരു എക്സസൈസ് മീൻസ് മറ്റേ ഈ സാധനമല്ല, എക്സസൈസ് വർക്ക്ഷോപ്പ്, ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു സാധനം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. നമ്മുടെ വളരെ കുറച്ച് പേരെ കാണുള്ളൂ, ഒരു 5-6 പേര് നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. സോ ഐ സെഡ് ഓക്കെ ഐ വിൽ ഓൾസോ ജോയിൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോവിഡിന്റെ പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട്, ഗവൺമെന്റ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം പാലിച്ചുകൊണ്ട്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മളിത് ഷൂട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ തന്നെ മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ അഫ്കോഴ്സ് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ദ സിനിമാറ്റോഗ്രാഫർ ആൻഡ് ദ ഫിലിം മേക്കർ മഹേഷ് നാരായണനും പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ഉരുളി, വി കോൾ ഹിം ഉരുളി, ഇവർ രണ്ടുപേരും കൂടെ നമുക്ക് പറഞ്ഞു തരും ഇതാണ് മൂവ്മെന്റ്, ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്, ഇവിടെ വന്നാല് ലൈറ്റിന്റെ ചിലപ്പോൾ ക്ലിയർ വരും, അപ്പൊ അത് പ്രശ്നമാവും, മോൻ കാണൂല. സോ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ദാറ്റ് വി ഹാഡ് ടു ഹാൻഡിൽ ദ ക്യാമറ ഓൾസോ while saying the dialogues, and the thing was that the first day, first or second day, there was a dialogue and enderu 10 12 15 take ഒക്കെ ആയി. So I was like, ഞാൻ വേർക്കാൻ തുടങ്ങി, ഞാനോർത്ത് എൻ്റെ ദൈവം ഇത് പറ്റുന്നില്ലല്ലോ, ഇതെന്താണ് പരിപാടി. അപ്പം എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫഹദ് എൻ്റെ പറഞ്ഞു അതൊന്നൊരു കുഴപ്പമില്ല, ഇവിടെ എല്ലാ ദിവസവും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 25 ടേക്കൊക്കെ പോകാറുണ്ട്, അപ്പൊ അതുകൊണ്ടത് അതൊന്നും വലിയ വിഷയമല്ല. So somehow the final output has been great, and bhayangara overwhelming aayirunnu idinte oru trailer inde parivadi. I mean, when the trailer got released on YouTube, aa samayathe adine kittiya response bhayangara nalla aayirunnu. Adu koodande ippom njan trailer release ne shesham palarum എന്നെ വിളിച്ചിട്ട് ഭയങ്കര രസമുണ്ട് ട്രെയിലർ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ മഹേഷിനെ വിളിച്ചത് അറിയിച്ചു. അപ്പൊ മഹേഷ് പറഞ്ഞ് സൈജു ഇപ്പൊ പേടിയാകുവാണ്, ട്രെയിലർ ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പം ആൾക്കാരുടെ സിനിമയെ പറ്റിയുള്ള ഒരു ഇത് ഭയങ്കരമായിട്ട് കൂടി, ഇനിയിപ്പോ സിനിമ കാണുമ്പോൾ ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ യു വോണ്ട് ബിലീവ്, ഒരു സിനിമ ഇപ്പൊ തിയേറ്റേഴ്സ് ലോക്ക്ഡൌൺ, പക്ഷെ ഒരു സിനിമ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ റിലീസായിട്ട് ഹൗസ്ഫുൾ ഷോ പോയിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, ഒരു പടം ഹിറ്റിലേക്ക് പോകുമല്ലോ, അതുപോലത്തെ ഒരു പ്രതികരണമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 11:50 എങ്ങാണ്ട് തലേദിവസം, അതായത് 1-ാം തീയതി 12 മണി തൊട്ടാണ് ഇത് വരേണ്ടത്, 10 മിനിറ്റ് മുമ്പേ ഇത് അപ്ലോഡ് ആയിരുന്നു ആമസോൺ പ്രൈമില്. സിൻസ് ദെൻ എനിക്കൊന്നൊരു 2:30-3 മണി തൊട്ട് എനിക്ക് മെസ്സേജസ് വരാൻ തുടങ്ങി. ഞാൻ പക്ഷേ രാവിലെയാണ് എല്ലാ മെസ്സേജസും കാണുന്നത്. സാധാരണ ഒരു പടം റിലീസായാൽ എങ്ങനെയാണ്, ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ, തിയേറ്റർ ഹിറ്റായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓഡിയൻസ് റെസ്പോണ്ട് ചെയ്യുന്നത്, അതുപോലത്തെ റെസ്പോൺസ് ആയിരുന്നു. സോ വെരി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ് ഓഫ് എ മൂവി വിച്ച് ഹാസ് ബീൻ മെയ്ഡ് ഇൻ ഇന്ത്യ. Definitely it is because മുമ്പ് സെർച്ചിങ് എന്നുള്ളൊരു ഫിലിം വേറെ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഒരു ഇന്ത്യൻ ഐ ഡോ ഇഫ് ഇസ് റിയലി ഇന്ത്യൻ ബട്ട് ഹിസ് ആൻസിസ്റ്റേഴ്സ് വർ ഇന്ത്യൻ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അനീഷ് മങ്ങാട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ സെർച്ചിങ് എന്നുള്ളൊരു ഫിലിം hello yeah so yeah, after them, yeah so adum entirely on virtual live shooting so we were like adu njan theater la poya cinema kandirunne and I was cinema kandeyennum serikum njan idu kandadu mottham virtual aanennu enikku vishwasikkan thana korchu samayam eduthu like we were nam vijarikum cinema nodikumbo okay korchu kanja normal aayikku maarum കുറച്ച് കഴിഞ്ഞാൽ നോർമലി കാണിക്കും നമ്മളിങ്ങനെ ആ ഒരു ആകാംക്ഷ ഇപ്പോഴും ഇറ്റ് വാസ് ദ സെയിം വിത്ത് സീ യു സൂൺ ഞാനും അതിന്റെ ഒരു 12 മണി 1 മണിക്ക് ഞാൻ സിനിമ കണ്ടു തുടങ്ങി ഒരു 1-2 മണിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും ഉണ്ടായിരുന്ന ഫീലിംഗ് ലൈക്ക് ദിസ് ഇസ് ലൈക്ക് ഫുൾ ഓഫ് റിയലി വെൽ ഐ തിങ്ക് എനിക്ക് ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു പലപ്പോഴും അതിൽ ടെക്സ്റ്റ് ഒക്കെ വരുമ്പോൾ അതിൽ ഡിലേ വരുമ്പോൾ ഞാനും ഇവിടെ അക്ഷമരായി ഓക്കെ ഐ വാസ് ലൈക്ക് എന്താ വേഗം ഒന്ന് ടെക്സ്റ്റ് റിപ്ലൈ വരാതിരുന്നപ്പോ ലൈക്ക് അത്രയും വെരി ക്ലോസ് ടു റിലേറ്റബിൾ ആയിട്ട് തോന്നും പണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ ഹീറോ വരുന്നു ഹീറോയിൻ വരുന്നു അവര് കയറി അവരുടെ ഫ്ലാംബോയിന്റ് എൻട്രി ഉണ്ടാവുന്നു പക്ഷെ ഇതിപ്പോ നമ്മുടെ കൂടെ ഉള്ള ഒരാള് ലൈക്ക് ഒരു വീഡിയോ കോൾ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇറ്റ് വാസ് വെരി ക്ലോസ് ഐ തിങ്ക് എസ്പെഷ്യലി ഇങ്ങനെ ഒരു ടൈമിൽ കോവിഡ് ടൈമിൽ നമ്മൾ കൂടുതലും ആൾക്കാരായിട്ട് സംവദിക്കുന്നത് വെർച്വൽ ഈവൻ ദിസ് ഇന്റർവ്യൂസ് ഹാപ്പനിങ് ഇൻ എ വെർച്വൽ വേ ഇതുപോലെ അത്രയും ഇമ്പോർട്ടന്റ് ആയ ഇതിൽ പുതിയ കാലത്തിന്റെ ഒരു കഥ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് I think ഇതിലൊരു ഭാഗമാകാൻ പറ്റിയതെന്ന് തന്നെ I think it's really lucky എന്ന് പറയാം പിന്നെ and also I think it was not an easy cake for everyone അല്ലേ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഒരു ആക്ട് ഇതിപ്പോ നോർമൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ ഫോർ മീ എന്ന് തോന്നിയിട്ടുണ്ടോ maybe because the concept of the movie because the genre itself is computer screen movie എന്നുള്ള ഒരു genre so it has to be shot this way and ഇതിപ്പോ ഒരു എനിക്ക് തോന്നുന്നത് നമ്മൾ സെൽഫി വീഡിയോ കോളിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട് so we are used to that so നമ്മുടെ മിക്കവാറും പേരുടെ സീൻസ് എല്ലാം ഈ വീഡിയോ കോളിംഗിലൂടെയാണ് നമ്മൾ സീൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും സോ മേ ബി നമ്മള് ഒരു സാധാരണ ക്യാമറയിൽ നമ്മൾ ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്തപ്പോ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വികെപിയുടെ സിനിമ തന്നെ താങ്ക് യുല് നോർമൽ നമ്മൾ ജനറലി ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷെ അത് നമ്മള് സെൽഫി ആയിട്ട് ഇപ്പം ക്യാമറമാൻ ഈസ് ഹോൾഡിംഗ് ഇറ്റ് ആൻഡ് വി ആർ ജസ്റ്റ് ഹോൾഡിംഗ് ദ ക്യാമറ ആൻഡ് ക്യാമറ നോക്കി നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ നമ്മൾ സെൽഫി ആയിട്ട് എടുക്കുന്ന പോലെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് സോ വി ഹാവ് ഗോട്ട് ദാറ്റ് എക്സ്പീരിയൻസ് പക്ഷെ ഇതിൻ്റെ അകത്ത് വി നോ ദാറ്റ് സീൻസ് മൊത്തം എങ്ങനെയാണ് സോ വി ഹാവ് ടു ഡു ദാറ്റ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സാധാരണ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനെയൊക്കെ വരുമോ ബിക്കോസ് ഈ നമ്മൾ ഒരിക്കലും സ്റ്റഡി ആയിരിക്കില്ല നമ്മുടെ നമ്മൾ കയ്യിൽ വെച്ച് നമ്മൾ ഒരു മൊബൈൽ ക്യാമറയിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇത് സ്റ്റഡി ആയിരിക്കില്ല ഇതിനൊരു ഷേക്ക് കാണും നമ്മൾ ഓരോ സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മളിപ്പം ക്യാമറ തിരിക്കുമ്പോഴത്തേക്കും അതൊരു പർട്ടിക്കുലർ രീതിയിലായിരിക്കും അത് തിരിയുന്നത് അതൊരു ഒരു നോർമൽ ഓഡിയൻസിനെ മൊത്തം ഓരോ ഏരിയ ആ സ്ഥലം അല്ലെങ്കിൽ ആ ലൊക്കേഷൻ കാണിച്ചുകൊണ്ട് ആയിരിക്കില്ല സാധാരണ നമ്മൾ സിനിമയിൽ ഷൂട്ട് ചെയ്യുന്ന പോലെ സോ ഇറ്റ് നീഡഡ് ദാറ്റ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഒരു സാധാരണ ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് എങ്ങനെ ആയിരുന്നേനെന്ന് ബട്ട് ഐ തിങ്ക് ദാറ്റ് ഈ സിനിമയുടെ ഒരു ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ അതിന്റെ എത്രയും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടാൻ കാരണം അത് നമ്മള് ഉറപ്പായിട്ടും ഐഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ലൈക്ക് ആക്ച്വലി നമ്മൾ വിചാരിക്കും പരിമിതികള് എല്ലാവരും ലൈക്ക് ഒന്നും ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു വലിയൊരു ഫിലിം പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ എൻ്റെ വലിയൊരു കാര്യമാണ് ആൻഡ് ഐ തിങ്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ടല്ലോ അതായത് ഒരുപാട് സിനിമ മാത്രം ഉപജീവന മാർഗമാക്കി മാറ്റിയ ഒരുപാട് പേർക്ക് അവരുടെ വേദനം കൊടുക്കാൻ കഴിഞ്ഞു സിനിമയിൽ ഐ തിങ്ക് അതൊരു നല്ലൊരു നോട്ടോടെയാണ് ഫിലിം സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഇത്രയും നല്ലൊരു കാര്യം പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ലൊരു ഗ്രേറ്റ് സക്സസ് ആണ് സോ ഐ തിങ്ക് ഇതൊരു ഐ മീൻ ഹൗ വാസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ദി അതർ ആക്ടേഴ്സ് അതായത് അങ്ങനെ കൂടെ കോവർക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണത് ആക്ച്വലി ഇഫ് യു when you saw the movie you might have noticed that mostly alkarakke ottikaana scenes il video calling ayadu kondu I had 2-3 scenes combinations with Roshan. Wherein angane oru bhayangarayittulla oru sadharana cinemayil kaanunna oru dialogue alla kude oru interaction onnu alla sambhavichirikkunnu. In fact Roshanumayittu njan kadangodha ennu parnja oru cinemayil njangal orimichu work cheyidilla. We both were there in that movie. We didn't had any combination scenes. Of course with Fahad ee cinemayil nammal phone lode samsarikkunnu allekil video call vadi samsarikkunnu. Fahad ayittu Red Wine ennu parnja oru cinema njangal suhurthukkalayittu we had done in I think 2013. പിന്നെ ഫഹദിനെ എനിക്ക് അതിന് മുമ്പേ എനിക്ക് പരിചയമുണ്ട്. I mean അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് കമ്മിങ്ങിന് മുമ്പുള്ള സമയത്ത് എനിക്ക് പരിചയമുണ്ട്. പിന്നെ ദർശന I am meeting her for the first time in the location. In fact we didn't had any combination as such or പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടർ ആയിട്ട് ഒരു ഇന്ററാക്ഷൻ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. I mean ഫീൽ ചെയ്തില്ല എന്നല്ല, ഇന്ററാക്ഷൻ ഉണ്ടായിട്ടില്ല. But when I saw the movie എനിക്ക് ഭയങ്കരമായിട്ട് I was so impressed. She did an awesome job. I mean ആരൊരു മോശമല്ല, പക്ഷേ from ഇങ്ങനത്തെ ഒരു മുഴുനീള കഥാപാത്രത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ദർശനയെ കാണുന്നത്. And she carried off so well. ഭയങ്കര രസമായിട്ടാണ് ഇത്ര സട്ടില് ഇത്രയും കണ്ണുകൊണ്ടുള്ള the way she expressed with her eyes. And of course Roshan's സിനിമകളും ഇപ്പം അദ്ദേഹത്തിന്റെ ഞാൻ ഹിന്ദി സിനിമയും കണ്ടിട്ടുണ്ട്, ചോക്ഡ് എന്ന് പറഞ്ഞ. And ഫഹദ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. And with Mahesh Narayanan also, how was the experience with Mahesh Narayanan? Usually the movie in which I got a break in 2012, that is Trivandrum Lords, that was edited by Mahesh Narayanan. And I have worked in a couple of movies in which Mahesh was the editor. And I have seen his first movie Takeoff, and that was a brilliant movie. So ellarku ariyavana karyangalana appam ivre petti njan koodlu paranda avashyilla, but mind blowing performance by Darsana Prateri. Yeah, indeed enikku in film kandappol I was very surprised because ithrayum valiya screen time ee kuttikku labhichirundilla munbu. I think adu adinde vechu nokumbo like she has done a great job in that, like oru pudhiya oru reethiyil allengil it's difficult to act. Like I did have a chat with them as well, like Roshan Darshan ayittu samsarichirunnu, appo avaru parnathu it was difficult, but avarokke theater actors ayadonde it was more somewhere it was easy for them enna parnathu. Yeah, yeah, yeah. And idallade See You Soon allande mattu cinemalulla visheshangal endokkeyana? The movies which I did and I am doing, I mean while I was doing, then we had to take a break because of this COVID outbreak. The movie which has been completed is one is Ubacharaboro and Gunda J. So that is being directed by a director called Arun Vega. Okay. And it's about this character called Gunda J, and it's a very well made movie, and it will come in theaters whenever the theaters reopen. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്ത കാണുവാനില്ല എന്ന് പറഞ്ഞ സതീഷ് പോൾ എന്ന് പറഞ്ഞ സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു മൂവിയാണ്. So that is again being completed. And then I did a movie called Superhero, കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. So I play a very good character in that. Then I did this movie Madhuvari directed Laladam Sundaram. So that is yet to get complete. Adoru enku oru 15 days shoot oda baaki undu. Pinne VKP de Urithi nu parana Nabiyanaru nikkunna cinema adinte athu baaki ellarreyum portions complete aayi. Endu 2 ദിവസത്തെ ഷൂട്ടിംഗ് ബാക്കിയുണ്ട്. So even ചെയ്യാൻ പോകുന്ന സിനിമകൾ ഒന്ന് I mean one which is confirmed is Unni Mukundan films ന്റെ first movie Mepadiyan, which is being directed by Vishnu Mohan, debutant. So ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നതും ചെയ്യാൻ പോകുന്ന സിനിമകൾ. I think ഇത്രയും ഈ ഒരു കോവിഡ് കാലഘട്ടത്ത് ഒരു very few people who tasted success, അതിലൊരു ആളാവാൻ കഴിഞ്ഞു സൈജു. And congratulations on that. I think it is going really well. ഇനിയും ഒരുപാട് സിനിമകൾ എങ്ങനെ ഉണ്ടാവട്ടെ. I think it more on that, like people, this film gave a hope to lot of filmmakers, I think. ഇത്തരത്തിലുള്ള മൂവിയും ചെയ്യാൻ കഴിയും. അതിങ്ങനെ വളരെ ബ്രില്യന്റ് ആയിട്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് ഒരു വലിയൊരു ഹോപ്പ് തന്നെയാണ് ഇപ്പൊ ഈവൻ അപ്കമിങ് ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും അവർക്ക് പോലും വലിയൊരു ഹോപ്പ് തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. I think that's a great thing. ഈ ഫിലിമിന് സ്ക്രീനിങ് ഉണ്ടായിരുന്നോ ലൈക് വിത്ത് ഓൾ ദി ക്രൂ? നിങ്ങൾ I don't think so. But I think Amazon Prime had a special screening or something, I don't know, for selected people. I don't know. Even you watched the movie on Amazon Prime, la? Weekly irna kandada. Yeah, I watched it on first morning. Yanum weekly irna nan watch cheyidu. So parna pole bayankara grippy ana actually. Exactly. See, a few people called me and said that the movie starts with a chat window, and the relation is being built from that chat window, exactly. And then the movie moves forward, and like you said, is that in a particular time when the character is waiting for the reply from the other person, the audience are also waiting to get the reply. പെട്ടെന്ന് ഈ റിപ്ലൈ ഒന്ന് വന്നിട്ട് എന്താണ് അവരിനി തിരിച്ച് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള ഒരു സാധനം. സോ അത് ഒരു വാട്ടർ ഫിലിം മേക്കിംഗ്. ഇറ്റ്സ് ഹാറ്റ്സ് ഓഫ് ടു മഹേഷ് നാരായണൻ ആൻഡ് ദ എൻടയർ ടീം. യെസ് ഐ തിങ്ക് നമുക്കൊരു വിൽ ഉണ്ടെങ്കിൽ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ തന്നെ ഇഫ് യു ഹാവ് എ വിൽ ഐ തിങ്ക് ദ എൻടയർ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു യു നോ ഹെൽപ് യു അച്ചീവ്. ഐ തിങ്ക് അതിന്റെ ഒരു വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു ഫിലിം. കൺഗ്രാജുലേഷൻസ്. Yeah, thank you, and actually thankful to Mahesh Narayanan, then Saiju Kurup, Fahad for making me part of this movie, because idoru different type of genre, the first time attempted charithrathil oru bhaga avan kaliya ennalladana serikum, like you became a part of a history that made in Malayalam. Yeah, so that's really adu bhayangarayittu endana really overwhelmed. So all the best, Saiju. Thank you so much for your time. Thank you, Deepti. Thanks a lot. Bye. See you. Bye.